കർണാടകയിൽ ബി ജെ പി വിട്ട മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സവദി കോൺഗ്രസിൽ. പാർട്ടി വിട്ടത് അതാനി മണ്ഡലം നിഷേധിച്ചതോടെയാണ്. അതാനിയിൽ സവദിയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. സാവിത്രി ചേരുന്നു. സാവിത്രി, എന്താണ് വിവരങ്ങൾ? കർണാടകത്തിലെ പ്രമുഖ ലിംഗായത്ത് നേതാവിന്റെ ഈ കൊഴിഞ്ഞുപോക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ്. 2019 മുതൽ 2021 വരെ യെദ്യൂരപ്പ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയുമായിരുന്നു ലക്ഷ്മൺ സവദി. യെദ്യൂരപ്പയുടെ പഴയ വിശ്വസ്തനാണ്. കനിക ലിംഗായത്ത് വിഭാഗത്തിലെ ശക്തനായ നേതാവാണ് ലക്ഷ്മൺ സവദി. സവദിയെ മലയാളികൾക്ക് കുറച്ചുകൂടി പരിചയം. കർണാടക നിയമസഭയിൽ വെച്ച് 2012 സി സി പാട്ടീൽ എന്ന എം എൽ എക്കൊപ്പം ഇരുന്ന് അശ്ലീല വീഡിയോ കണ്ട് മൊബൈലിൽ കണ്ടതിന്റെ പേരിൽ വിവാദക്കുരുക്കിൽപ്പെടുകയും പിന്നീട് മന്ത്രിസ്ഥാനം പോവുകയും ചെയ്ത ആളാണ് ഈ ലക്ഷ്മൺ സവദി. 2004 മുതൽ തുടർച്ചയായി ബലഗാവിയിലെ അതാനി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി ജയിച്ചു വന്ന ആളാണ് സവദി. 2018 പക്ഷേ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന മഹേഷ് കുമത്തോളിയോട് തോറ്റു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ മഹേഷ് കുമത്തള്ളി കൂറുമാറി ജെ ഡി എസ് സർക്കാരിനെ അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യ സർക്കാരിനെ താഴെ വീഴ്ത്തി ബി ജെ പിയിലേക്ക് വന്നു. അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ കുമത്തള്ളിക്ക് അതാനി സീറ്റ് കൊടുക്കുമ്പോൾ 2023 സീറ്റ് തിരിച്ചു തരാമെന്ന് ബി ജെ പി ലക്ഷ്മൺ സവദിക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ഓപ്പറേഷൻ താമരയ്ക്ക് ചുക്കാൻ പിടിച്ച രമേശ് ജർക്കിഹോളി തനിക്കൊപ്പം വന്ന കുമത്തള്ളിക്ക് സീറ്റ് നൽകിയേ തീരൂ എന്ന് വാശി പിടിച്ചതോടെയാണ് കേന്ദ്ര നേതൃത്വത്തിന് ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നത്. പക്ഷേ സവദി ഇതിനോട് പൊറുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെ സിദ്ധരാമയ്യയുടെ വസതിയിൽ ഡി കെക്കൊപ്പം സവദി എത്തി. അങ്ങനെ കോൺഗ്രസിലേക്ക് ചേരാനും തീരുമാനിക്കുകയാണ്. എന്തായാലും അതാനി സീറ്റ് സവദിക്ക് നൽകും എന്നുറപ്പാണ്. ഔദ്യോഗിക പട്ടിക നാളെയോടെ വരുമെന്നാണ് പ്രതീക്ഷ.